നമസ്കാരം, പെറ്റ്സ് ആൻഡ് വെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു പപ്പിയെ, നല്ലൊരു പപ്പിയെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഏത് ബ്രീഡും ആയിക്കോട്ടെ, നമ്മളൊരു ലാബ്രഡോർ റിട്രീവറിനെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അതായത് പുതിയ പെറ്റ് പാരൻസ് ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുതിയതായിട്ട് പപ്പീസിനെയും അതുപോലെ തന്നെ കാറ്റ്സിനെയും ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു നല്ല പപ്പിയെ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലാബ്രഡോർ പപ്പിയുടെ സെലക്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ബ്രീഡിലും വരുന്ന പപ്പീസിൻ്റെ സെലക്ഷനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് പപ്പീനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ബ്രീഡറുടെ കയ്യിൽ നിന്ന് തന്നെ പപ്പി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ഓരോ ബ്രീഡും നന്നായി ചെയ്യുന്ന ബ്രീഡേഴ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ അവരെ സമീപിച്ച് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ലൊരു പപ്പിയെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പാരൻസിനെ, അതായത് ഫാദറിനെയും മദറിനെയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സർട്ടിഫൈഡ് ഡോഗ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, ഫാദറിൻ്റെയും മദറിൻ്റെയും സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു പപ്പിയെ എടുക്കാനായിട്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി ഒരു ബ്രീഡറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പപ്പി സെലക്ഷനാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ബ്രീഡേഴ്സിനെ നമ്മൾ പോയി കാണുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ലിറ്ററിനെ നമ്മൾ ലിറ്റർ നമ്മൾ പോയി കാണുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പപ്പിയെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ആ ലിറ്റർ കാണുന്നു. ആ ലിറ്ററിൽ നിന്ന് ഒരു നല്ലൊരു പപ്പിയെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പപ്പിയെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരുന്നത്, അതുപോലെ തന്നെ നമ്മളോട് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന പപ്പി, നമ്മളോട് കൂടുതൽ കളിക്കാൻ താല്പര്യമുള്ള പപ്പി, അങ്ങനെയൊക്കെയുള്ള പപ്പിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്റ്റീവായിട്ടുള്ള പപ്പിനെ നമ്മൾ നോക്കുന്നു. അതിനുശേഷം അതിൻ്റെ ബോഡിയിൽ, ബോഡി കണ്ടീഷൻ നോക്കുകയാണ്. അപ്പോൾ ബോഡി കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ തലയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണുകൾ നോക്കുക. കണ്ണുകൾ നോക്കുന്ന സമയത്ത് കണ്ണിൽ പീളയോ അല്ലെങ്കിൽ പീള കെട്ടാതിരിക്കുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം വരാതിരിക്കുക. ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ചെറിയ എപ്പിഫോറ പോലെ ഉണ്ടാകും ചില ബ്രീഡ്സിന്. ചിലപ്പോൾ പഞ്ച് ഫേസ് ആയിട്ടുള്ള ഡോഗ്സിനൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊരു വെള്ളം വരുന്ന പോലെയൊക്കെ ഉണ്ടാവും. അത് നോർമലാണ്. അതല്ലാതെ കൂടുതലായിട്ട് പീള കെട്ടുക, അങ്ങനെയൊക്കെയുള്ള പപ്പീസിനെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സ്കിന്നാണ്, സ്കിൻ അല്ലെങ്കിൽ ഹെയർ കോട്ടാണ്. അപ്പോൾ ഹെയർ കോട്ട് നോക്കുന്ന സമയത്ത് അത് നല്ല ഷൈനിങ് ആയിരിക്കണം, ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ കോട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഹെയർ കോട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് റഫ് ആയിരിക്കരുത്, നല്ല സ്മൂത്ത് ആയിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെ ഹെയർ ഒന്ന് മാറ്റി നോക്കുക. ഇങ്ങനെ പിടിച്ച് ഹെയർ ഇങ്ങനെ കൈവച്ച് വകഞ്ഞ് നോക്കുക. ഇങ്ങനെ അങ്ങനെ മാറ്റി നോക്കുന്ന സമയത്താണ് നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടോ, അതായത് ചെള്ളോ പേനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതെങ്ങനെയൊന്ന് മാറ്റി നോക്കുക. അപ്പോൾ പിന്നെ നോക്കേണ്ടത് പപ്പിയെ നിർത്തി നോക്കുക. നിർത്തി നോക്കിയതിന് ശേഷം അതിന് പോട്ട് ബെല്ലിയൊന്നും ഇല്ലാന്ന് നോക്കുക. അതായത് വയറിൻ്റെ ഭാഗം അങ്ങനെ വല്ലാതെ വീർത്തിരിക്കാതിരിക്കുക. വയറിൻ്റെ ഭാഗമൊക്കെ സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പോട്ട് ബെല്ലി അങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കുക. പോട്ട് ബെല്ലിയൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ഇവിടെ വയറ് വീർത്തിരിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു വേം ഇൻഫെസ്റ്റേഷനോ അത് പ്രോപ്പറായിട്ട് അതിന് ന്യൂട്രിയൻസ് കിട്ടാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പപ്പീസിനെ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പപ്പീനെ ഒന്ന് നടത്തി നോക്കണം, ഒന്ന് വാക്കിംഗ് ഒന്ന് നടത്തി നോക്കുക. അപ്പോൾ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഉണ്ടോ, ഇത്രയൊക്കെയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഒരു പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ലാബ്രഡോർ പപ്പീസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ലാബ്രഡോർ പപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രീഡ് നിങ്ങൾ സ്പെസിഫൈ ആയിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രീഡിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ ബ്രീഡിനെ വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. ബ്രീഡിൻ്റെ ടെമ്പറാമെൻറ്റ്, അതിൻ്റെ സ്വഭാവം അതെങ്ങനെയായിരിക്കും, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലാബ്രഡോർ പപ്പിയാണ്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണത്. ഹീറോ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ട് ഡോഗിൻ്റെ കുട്ടിയാണ്. ഒരു ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ ഇതിനെ വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലാബ്രഡോർ പപ്പി നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പപ്പിയാണ്. എല്ലാവരും വളരെ ആഗ്രഹിക്കുന്ന ഒരു പപ്പിയാണ് ഈ ലാബ്രഡോർ പപ്പി. വളരെ പ്ലേഫുള്ളാണ്. ഫാമിലിയുമായിട്ടെല്ലാം വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അമേരിക്കയിലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും വളരെ ഏറെ ആരാധകരുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ലാബ്രഡോർ റിട്രീവർ. ലാബ്രഡോർ പപ്പിയുടെ പപ്പീസിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് നിറത്തിലാണിത് ലാബ്രഡോർ പപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത്.
ആക്ച്വലി മൂന്ന് നിറയേ ഉള്ളൂ സ്റ്റാൻഡേർഡായിട്ട്. അതായത് ബ്ലാക്ക്, ചോക്ലേറ്റ്, അതുപോലെ തന്നെ യെല്ലോ ലാബ്രഡോർസ്. അപ്പോൾ ബ്ലാക്കും ചോക്ലേറ്റും നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്നതല്ല, ബ്ലാക്കും ചോക്ലേറ്റും ആ ഒരു കളർ മാത്രമേ ഉള്ളൂ. പിന്നെ യെല്ലോ ലാബ്രഡോർസിൽ വരുമ്പോഴാണ് ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നത്. അതായത് യെല്ലോ ലാബ്രഡോർസ് എന്ന് പറയുന്ന ആ കളറിൽ വരുന്ന ലാബ്രഡോർസിന് ഒരു വൈറ്റ് കളർ മുതൽ പ്യുവർ വൈറ്റ് തൊട്ടിട്ട് ഒരു ഫോക്സ് റെഡ് കളർ വരെ, അതായത് ഒരു ബ്രൗൺ കളർ ആ ഒരു രീതിയിലുള്ള കളർ വരെ അത്രയും ഷെയ്ഡുകളുണ്ടാവും. അതെല്ലാം വരുന്നത് യെല്ലോ ലാബ്രഡോർസാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇത് ഫോൺ കളറാണെന്ന് പറയും ഈ പപ്പി. ഇപ്പോൾ ഫോൺ കളറാണ്, പക്ഷേ അത് യെല്ലോ ലാബ്രഡോർ പപ്പിയാണ്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാബ്രഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പപ്പി നിന്ന് തരുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ, കുറച്ച് ആക്റ്റീവാണ് ആൾ, അത്ര അങ്ങോട്ട് നിൽക്കില്ല. ആ എന്തായാലും ഈ പപ്പി നേരം പപ്പി നോക്കട്ടെ. ഈ പപ്പിയുടെ ഹെഡ്, ഈ പപ്പിയുടെ എല്ലാ ലാബ്രഡോറിൻ്റെ ഹെഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ലാബ്രഡോറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ബ്രോഡായിരിക്കണം, സ്കള് ബ്രോഡായിരിക്കണം. ബ്രോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഹെഡ് നല്ല രീതിയിൽ നമ്മൾ എടുക്കണം. ഈ പറയുന്ന ഭാഗമാണ്, ഈ ഭാഗമാണ് സ്കള് എന്ന് പറയുന്ന ഭാഗം. ഇത്രയും ഭാഗമാണ് സ്കള്. ഈ സ്കള് ഇതാണ് നോസിൻ്റെ ഭാഗം. ഈ ഒരു ഭാഗം ഇതാണ് നോസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ സ്കള്ളിൻ്റെ ഭാഗം നോസിൻ്റെ ഭാഗം, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഭാഗം. അതായത് സ്കള്ളിൻ്റെ ഇവിടെയും നോസിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് സ്റ്റോപ്പ്. ഒരു ഡിപ്രഷൻ പോലെ കാണുന്നത് ആ ഒരു സ്റ്റോപ്പ്. സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു ഈ സ്റ്റോപ്പ് ഒരു മോഡറേറ്റ് സ്റ്റോപ്പ് ആയിരിക്കണം. അതായത് നേരെ കുത്തി ഇറങ്ങിയിട്ടുള്ളൊരു സ്റ്റോപ്പായിരിക്കരുത്, മോഡറേറ്റ്ലി സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് ഈ ഐബ്രോസ്. ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ മേലെയുള്ള ബ്രോസ്, അത് കുറച്ച് പ്രൊണൗൺസ്ഡ് ആയിരിക്കണം. ഇത് നോക്കുമ്പോൾ കുറച്ച് മുന്നിലോട്ടായിട്ട് നിൽക്കണം. അതാണ് സൈഡ് വ്യൂവിൽ നമ്മൾ ഒരു ലാബ്രഡോർ നല്ല ലാബ്രഡോറിനെ നോക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇയേഴ്സ്, ഇയേഴ്സ് ഡ്രൂപ്പി ആയിരിക്കണം. അതായത് താഴേക്ക് കിടക്കുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ഇയേഴ്സ് ഈ ബോഡിയോട്, അതായത് തലയോട് ചേർന്നിട്ട് ആണ് കിടക്കാനായിട്ട് കണ്ടോ, തലയോട് ചേർന്നിട്ടാണ് കിടക്കേണ്ടത്. ചിലപ്പോൾ ചില ലാബ്രഡോർസിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്ലൈ ആയിട്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരോട് ചേർന്ന് തന്നെ കിടക്കുമ്പോഴാണ് അതിൻ്റെ ബ്രീഡ് സ്റ്റാൻഡേർഡ് വരുന്നത് ഇയേഴ്സിന്. പിന്നെ വരുന്നത് നോസിൻ്റെ ഭാഗമാണ്. നോസിൻ്റെ കളറ് ബ്ലാക്ക് കളറാണ് വരേണ്ടത്. യെല്ലോ ലാബ്രഡോസിന് ബ്ലാക്ക് കളറാണ് വരേണ്ടത്. അതുപോലെ തന്നെ ചോക്ലേറ്റിലാണെങ്കിൽ ബ്രൗൺ കളർ വരാം. ബ്ലാക്കിലും ബ്ലാക്ക് കളർ നോസാണ് വരേണ്ടത്. ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ കുറവ്, അതായത് ബ്ലാക്ക് കളറിന് കുറച്ചൊരു ലൈറ്റ് കളറായാലും അത് അക്സെപ്റ്റബിളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിങ്ക് നോസ്, പിങ്ക് കളർ നോസ് വരുന്നത് അതൊരു ഡിഫക്റ്റാണ്. പിന്നെ നമ്മൾ പിന്നെ പപ്പിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഷോ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഒരു ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്കൊക്കെ ആയിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ബൈറ്റാണ്. അത് സിസർ ബൈറ്റ് എന്നൊക്കെ പറയും. നമ്മൾ ജസ്റ്റ് വായം തുറന്ന് കാണിക്കുകയാണെങ്കിൽ, ജസ്റ്റ് വായം തുറന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബൈറ്റ് കാണാനായിട്ട് സാധിക്കും. അതായത് ഇൻസിസർ ടീത്ത്, ഇൻസ് എന്ന് പറഞ്ഞ ടീത്താണ് ഇത് രണ്ടും. ഈ ടീത്ത് അല്ല കണ്ടോ, ഈ വലിയ ടീത്ത്, അത് വലിയ ടീത്താണ്. അത് ആ കനൈൻ ടീത്ത് അല്ല നോക്കണ്ട, ഇൻസിസർ ടീത്താണ്, ഫ്രണ്ടിലുള്ള ഇൻസിസർ ടീത്ത്. ഇൻസിസർ ടീത്ത് എങ്ങനെ അത് അലൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സിസർ ബൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സിസർ ബൈറ്റിന് ഇത്രയേ ഉള്ളൂ, അതായത് ലോവർ ജോയിലുള്ള താഴെയുള്ള ഇൻസിസേഴ്സ് ആക്ച്വലി മേലെയുള്ള ഇൻസിസേഴ്സിൻ്റെ ഉള്ളിലേക്കായിട്ടായിരിക്കണം ഉണ്ടാകുന്നത്. ഇത് മുകളിലത്തെ നിരയാണെന്ന് വിചാരിക്കാം, ഇത് താഴത്തെ നിരയാണ്. ഈ താഴത്തെ നിര മുകളിലത്തെ നിരയുടെ ഉള്ളിലേക്ക് കയറി പോകണം, അതാണ് സിസർ ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താഴത്തെ നിരയും മേലത്തെ നിരയുള്ള പല്ലുകൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് വേണം ഇരിക്കണമെങ്കിൽ, അത് തമ്മിൽ ചെറിയൊരു കോണ്ടാക്റ്റ് പോലെയായിട്ട് ഇരിക്കണം. പിന്നെ അത് കൂടാതെ നോർമൽ ബൈറ്റ് ഉണ്ട്. അതായത് ഈ രണ്ട് നിര പല്ലുകളും ഒരുമിച്ച് ഒരേ ലെവലിൽ നിൽക്കുന്നത് അത് നോർമൽ ടൈപ്പ്. ഈ നോർമൽ ബൈറ്റ് ആയാലും കുഴപ്പമില്ല, സിസർ ബൈറ്റാണ് ഏറ്റവും പ്രിഫറബിൾ. അത് ഷോയ്ക്ക് ഇറക്കുമ്പോഴും അതെല്ലാം സിസർ ബൈറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അണ്ടർ ഷോട്ട് എന്ന് പറഞ്ഞാൽ താഴെയുള്ള പല്ല്, അതായത് ലോവർ ജോയിലുള്ള പല്ല് ഉള്ളിലേക്ക് കയറുന്നതിന് പകരം പുറത്തേക്ക് നിൽക്കുക എന്നുള്ളത്. ഓവർ ഷോട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, അത് കുറച്ചും കൂടി ഈ ഉള്ളിലേക്ക് നിൽക്കുന്ന അടിയിലത്തെ നിരയിലെ പല്ല് കുറച്ചും കൂടി ഉള്ളിലോട്ട് വല്ലാതെ കയറി നിൽക്കുന്നത്, അത് ഓവർ ഷോട്ട് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാബ്രഡോർ പപ്പീസിനെ നോക്കാനുള്ള, നമ്മളിപ്പോൾ സ്റ്റാക്കിംഗ് പൊസിഷനിലൊന്നും നിൽക്കില്ല, എന്നാലും നമുക്ക് നോക്കാം മാക്സിമം. അപ്പോൾ പപ്പീനെ നിർത്തുന്ന സമയത്ത് പിന്നെ നോക്കാനുള്ള പപ്പിയുടെ ടോപ്പ് ലൈൻ, സ്ട്രൈറ്റ് ആയിരിക്കണം. ഇത് ഈ വിതറിൻ്റെ സൈഡ് ടോപ്പ് ലൈൻ സ്ട്രൈറ്റ് ആയിരിക്കണം.
ഇതൊക്കെ ഷോ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്ന പപ്പിയുടെ ആണ് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് വേറെ ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഏറ്റവും കാരക്ടറിസ്റ്റിക് ആയിട്ട് ലാബ്രഡോർസ് എന്ന് പറയുന്നത് ഏറ്റവും കാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത് അതിൻ്റെ വാലാണ് കേട്ടോ. ഒരു ഓട്ടർ ലൈറ്റ് ടെയിൽ ആയിരിക്കണം. ഓട്ടർ ലൈറ്റ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വാലിൻ്റെ തുടക്കം കുറച്ച് തിക്കായിരിക്കണം, അതായത് കുറച്ച് തടി ഉണ്ടായിരിക്കണം. എന്നിട്ട് പിന്നെ ടെയിൽ ടേപ്പർ ചെയ്യണം, ബാക്കിലേക്ക് പോകുന്ന തോന്നുന്നത് ടേപ്പർ ചെയ്ത് പോകണം. പിന്നെ ടെയിലിൻ്റെ ലെങ്ത്ത് നോക്കണം. ടെയിലിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ടെയില് ഈ ഹോക്കിൻ്റെ അത്രേ എത്താൻ പാടുള്ളൂ. എന്നിട്ട് ഇതാണ് ഹോക്ക് ജോയിൻ്റ് എന്ന് പറയുന്നത് ഹോക്ക്. ആ ഹോക്കിൻ്റെ അത്ര മാത്രമേ ഈ പപ്പിയുടെ ടെയിൽ എത്താൻ പാടുള്ളൂ. പപ്പിയുടെ ടെയിൽ ചിലപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് ഉണ്ടായിരിക്കും, അത് പിന്നീട് അഡൽട്ട് ആവുന്ന സമയത്താണ് നമ്മൾ നോക്കേണ്ടത്. ശരിക്കും ആ ഹോക്ക് ജോയിൻ്റെ അത്ര മാത്രമേ അതിൻ്റെ ടെയിൽ എത്താൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അളവുകളും കാര്യങ്ങളുമെല്ലാം. പിന്നെ നോക്കേണ്ടത് അതിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. ലാബ്രഡോർസിൻ്റെ അറിയാം നമുക്കൊരു കൈൻഡ് എക്സ്പ്രഷൻ ആയിരിക്കും, ഒരു ഒരു ദയ തോന്നുന്ന കാരുണ്യം ഒക്കെ തുളുമ്പുന്ന കണ്ണുകളൊക്കെ ആയിരിക്കും നോക്കിയിരിക്കുമ്പോൾ. അതുപോലെ തന്നെ വളരെ എപ്പോഴും നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടെമ്പറമെൻ്റ്, അത്രയും ഒരു അങ്ങനെയുള്ളൊരു സ്വഭാവമൊക്കെ ആയിരിക്കും ലാബ്രഡോർസിന്. അപ്പോൾ പപ്പിയെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പപ്പിയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, അതായത് പുറമേ കാണുന്ന ഈ സ്വഭാവ ഈ അനാട്ടമി മാത്രമല്ല നമ്മളതിൻ്റെ ടെമ്പറാമെൻ്റ് കൂടി നമ്മൾ അത് നോക്കണം. അപ്പോൾ പപ്പിയെ വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രീഡറെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം പപ്പീസ് നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ, അതായത് കുടുംബാംഗത്തെ പോലെ നമ്മുടെ കൂടെ ഏകദേശം ഒരു 12 മുതൽ 14 വർഷത്തോളം കൂടെ ജീവിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന ആ ഒരു പപ്പി അതിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പപ്പിയായിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതുപോലെ അറിയാൻ താല്പര്യമുള്ളവർക്കെല്ലാം അത് അറിയട്ടെ. അപ്പോൾ എന്തായാലും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.